ജമ്മീ ജമ്മുകശ്മീരിലെ ഭീകരാക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം ഏഴായി ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുള്ളതിനാൽ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്ന് ആശങ്കയു ജമ്മുകശ്മീരിലെ ഗാന്ധർബൽ ജില്ലയിലെ ഗാഗീറിൽ തുരങ്ക നിർമ്മാണത്തിനെത്തിയ ആറ് അതിഥി തൊഴിലാളികളും ഒരു ഡോക്ടറുമാണ് കൊല്ലപ്പെട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജമ്മുകശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള തുടങ്ങിയവർ ആക്രമണത്തെ അപലപിച്ചു സ്വകാര്യ നിർമ്മാണ കമ്പനി തൊഴിലാളികളെ താമസിപ്പിച്ചിരിക്കുന്ന ഗുന്ദ് മേഖലയിലെ ക്യാമ്പിന് നേരെയാണ് ഭീകരർ വെടിവയ്പ് നടത്തിയത് നിരവധി പേർക്കാണ് ആക്രമണത്തിൽ പരിക്കേറ്റത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചവർക്ക് ഏറ്റവും മികച്ച ചികിത്സ ഉറപ്പാക്കിയിട്ടുണ്ട് എന്ന് അധികൃതർ അറിയിച്ചു ജോലിക്ക് ശേഷം തൊഴിലാളികളും മറ്റും ക്യാമ്പിലേക്ക് തിരിച്ചെത്തിയ സമയത്താണ് വെടിവയ്പുണ്ടായത് രണ്ടുപേർ സംഭവസ്ഥലത്ത് വച്ച് തന്നെ മരണപ്പെട്ടിരുന്നു ആക്രമികളെ കണ്ടെത്തുന്നതിനായി സൈനികരും അർദ്ധസൈനികരും മേഖലയിൽ വ്യാപകമായ തിരച്ചിൽ ആരംഭിച്ചതായാണ് റിപ്പോർട്ടുകൾ പരിക്കേറ്റവരെ പ്രവേശിപ്പിച്ചിട്ടുള്ള ശ്രീനഗറിലെ ആശുപത്രിക്ക് ഉൾപ്പെടെ വലിയ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ആക്രമണത്തിന് പിന്നിലുള്ളവരെ പിടികൂടുമെന്നും അവർക്ക് കടുത്ത ശിക്ഷ തന്നെ ഉറപ്പാക്കുമെന്നുമാണ് സർക്കാർ വൃത്തങ്ങൾ ഉറപ്പു നൽകിയിരിക്കുന്നത് കശ്മീരിലെ തെരഞ്ഞെടുപ്പ് സമാധാനപൂർണ്ണമായി നടക്കുകയും സർക്കാർ രൂപീകരിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത് മേഖലയിൽ ഭീകരരുടെ സാന്നിധ്യം അറിയിക്കുന്നതിനായാണ് ഈ ആക്രമണം ഇപ്പോൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയിരിക്കുന്നത് എന്നാണ് കേന്ദ്ര ഏജൻസികൾ പ്രാഥമികമായി നൽകുന്ന വിവരങ്ങൾ തൊഴിലാളികളുടെ മരണത്തിൽ ജമ്മു ജമ്മുകശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള അനുശോചനം അറിയിച്ചു നിഷ്കളങ്കരായ തൊഴിലാളികൾക്ക് നേർക്കുണ്ടായ ആക്രമണത്തെ അപലപിക്കുന്നതായും കുടുംബങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും അദ്ദേഹം സാമൂഹിക മാധ്യമമായ എക്സിൽ കുറിച്ചു ജമ്മുകശ്മീർ മേഖലയിൽ നടന്ന ആക്രമണത്തെ ശക്തമായി അപലപിക്കുന്നുവെന്നും കൊല്ലപ്പെട്ട തൊഴിലാളികളുടെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയും എക്സിൽ കുറിച്ചു ജമ്മുകശ്മീരിലെ ഗാന്ധർബാൽ ജില്ലയിൽ സാധാരണക്കാർക്ക് നേരെയുണ്ടായ ഭീകരാക്രമണം നിന്ദവും ഭീരുത്വം നിറഞ്ഞ പ്രവൃത്തിയാണ് എന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു ഹീനമായ കൃത്യത്തിൽ ഏർപ്പെട്ട ഒരാളെപ്പോലും വെറുതെ വിടില്ലായെന്നും ഭീകരർക്ക് സുരക്ഷാസേന ഏറ്റവും കടുത്ത രീതിയിൽ മറുപടി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിലാണ് ഭീകരർക്ക് ശക്തമായി തിരിച്ചടി നൽകുമെന്ന മുന്നറിയിപ്പ് നൽകിയത് ജമ്മുകശ്മീരിൽ ഗന്ദർബാൽ ജില്ലയിലുണ്ടായ ആക്രമണം അങ്ങേയറ്റം നിന്ദയമായ പ്രവൃത്തിയാണ് ഈ ഹീനകൃത്യത്തിൽ ഉൾപ്പെട്ട ഒരാളെയും വെറുതെ വിടില്ല രാജ്യത്തിന്റെ സുരക്ഷാ സേനയിൽ നിന്ന് ഭീകരർക്ക് ഏറ്റവും ശക്തമായ പ്രതികരണം തന്നെ നേരിടേണ്ടി വരും ഭീകരാക്രമണത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ അനുശോചനം അറിയിക്കുകയാണ് പരിക്കേറ്റവർ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ പ്രാപിക്കട്ടെയെന്നും പ്രാർത്ഥിക്കുന്നു തുരങ്ക നിർമ്മാണ പാതയ്ക്ക് സമീപമുണ്ടായ വെടിവയ്പിൽ ഇപ്പോൾ ഏഴ് തൊഴിലാളികളാണ് മരിച്ചിട്ടുള്ളത് തുരങ്ക നിർമ്മാണത്തിനെത്തിയ തൊഴിലാളികളാണ് കൊല്ലപ്പെട്ടത് ഒപ്പം ഡോക്ടറും ഈ സംഘത്തിന്റെ ഭാഗമായിരുന്നു അഞ്ചു പേർക്ക് പരിക്കേറ്റ ചികിത്സയിലാണ് ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിക്കുകയാണെന്നും ഭീകരാക്രമണത്തെ ശക്തമായി അപലപിക്കുന്നുവെന്നും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി അറിയിച്ചിരുന്നു ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയും ആക്രമണത്തെ അപലപിക്കുന്നതായി അറിയിച്ചു കുറ്റകൃത്യത്തിൽ പങ്കാളികളായവർക്ക് ശിക്ഷ ലഭിക്കാതെ പോകില്ലെന്നും ഭീകരർക്കെതിരെ നടപടിയെടുക്കാൻ പോലീസിനും സൈന്യത്തിനും സുരക്ഷാ സുരക്ഷാസേനയ്ക്കും പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി